ലോകായുക്ത നിയമ ഭേദഗതിയിൽ മന്ത്രിസഭാ യോഗത്തിൽ എതിർപ്പറിയിച്ച് CPI മന്ത്രിമാർ. ഓർഡിനൻസ് കൊണ്ടുവന്നത് ശരിയായില്ലെന്നും മന്ത്രിമാർ അറിയിച്ചു. ഭേദഗതിയോട് പാർട്ടിക്കുള്ള എതിർപ്പാണ് മന്ത്രിമാർ അറിയിച്ചത്. അതേസമയം പഠിക്കാൻ സമയം വേണമെന്ന് പറഞ്ഞപ്പോൾ ഒരു തവണ മാറ്റിവെച്ചതാണെന്നും പിന്നീട് പഠിച്ചിട്ടുണ്ടാകുമെന്നാണ് കരുതിയതെന്നും മുഖ്യമന്ത്രി തിരിച്ചടിച്ചു. വിവരങ്ങളുമായി BV അരുണാണ് ചേരുന്നത്. അരുൺ, ലോകായുക്ത ഭേദഗതി ഓർഡിനൻസിൽ കടുത്ത നിലപാടിൽ തന്നെയാണ് CPI എന്ന് വ്യക്തമാക്കുന്നതാണ് മന്ത്രിമാർ എതിർപ്പറിയിച്ച വിഷയം. എന്താണ് കൂടുതൽ വിവരങ്ങൾ? CPI നിലപാട് കർശനമാക്കുകയാണ്. സർക്കാരിന് സമ്മർദ്ദത്തിലാക്കുന്ന നീക്കമാണ് ഇന്ന് CPI മന്ത്രിമാർ മന്ത്രിസഭാ യോഗത്തിൽ സ്വീകരിച്ചത്. റവന്യൂ മന്ത്രി K. രാജനാണ് CPI വേണ്ടി നിലപാട് മന്ത്രിസഭാ യോഗത്തെ അറിയിച്ചത്. പാർട്ടി എക്സിക്യൂട്ടീവ് തീരുമാനം എന്ന് പറഞ്ഞുകൊണ്ടാണ് നിയമ ഭേദഗതിക്കെതിരെയുള്ള തങ്ങളുടെ നിലപാട് CPI K. രാജനും CPI മന്ത്രിമാരും യോഗത്തിൽ അറിയിച്ചത്. K. രാജൻ തന്നെയാണ് CPI മന്ത്രിമാർക്ക് വേണ്ടി ഇക്കാര്യം മന്ത്രിസഭാ യോഗത്തിൽ ഉന്നയിച്ചത്. ഭരണഘടനാ വിരുദ്ധമാണ് ഈ നിയമ ഭേദഗതി, ഓർഡിനൻസ് കൊണ്ടുവന്നത് ശരിയായില്ല എന്നാണ് വ്യാജൻ നിലപാടെടുത്തത്. ഇതിന് മുഖ്യമന്ത്രി നൽകിയ മറുപടി പഠിക്കാൻ സമയം വേണമെന്ന് പറഞ്ഞ ഒരു തവണ ക്യാബിനറ്റ് മാറ്റിവെച്ച കാര്യങ്ങൾ പിന്നീട് പരിഗണനയ്ക്ക് വന്നപ്പോൾ പഠിച്ചു കാണുമെന്ന് കരുതി അതുകൊണ്ടാണ് ഭേദഗതിയുമായി മുന്നോട്ട് പോയിരുന്ന പരിഹാസം നിറഞ്ഞ മറുപടിയാണ് മുഖ്യമന്ത്രി നൽകിയത്. അതിനുള്ള ഉണ്ടായില്ല. CPI ശക്തമായ നിലപാടുമായി രംഗത്തുണ്ട്. ഭേദഗതിക്കെതിരെ നാളെ നിയമസഭാ സമ്മേളനം ചേരാനിരിക്കുന്നു. ആ സാഹചര്യത്തിൽ CPIയുടെ ഈ കടുത്ത നിലപാട് സർക്കാരിന് പ്രതിസന്ധി ഉണ്ടാക്കും. പ്രതിപക്ഷം സ്വാഭാവികമായും നിയമസഭയിൽ ലോകായുക്ത നിയമ ഭേദഗതി വിഷയം ഉയർത്തിക്കൊണ്ട് വരും. അപ്പോൾ CPIക്ക് പോലും സ്വീകാര്യമില്ലാത്ത തീരുമാനം എങ്ങനെ അടിച്ചിരുന്ന ചോദ്യമാകും പ്രതിപക്ഷം ഉയർത്തുക. ആ ചോദ്യം ഉയരുമ്പോൾ CPI സഭയിലും സമാന നിലപാട് സ്വീകരിക്കുമെന്നാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. അങ്ങനെ നിലപാട് CPI സ്വീകരിച്ചാൽ അത് സർക്കാരിനെ വലിയ പ്രതിസന്ധിയിലേക്ക് കൊണ്ടുപോകും. ഏതായാലും നിയമ ഭേദഗതിയുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് സർക്കാർ തീരുമാനം. മുഖ്യമന്ത്രി മറുപടി പറയുമ്പോഴും ആ കാര്യം തന്നെയാണ് പരോക്ഷമായെങ്കിലും വ്യക്തമാക്കിയത്. CPIയുടെ എതിർപ്പുണ്ടെങ്കിലും അതിൽ നിന്ന് സർക്കാർ പിന്നോട്ട് പോകാൻ ഒരു സാഹചര്യവും ഇല്ല. നിയമസഭാ സമ്മേളനത്തിൽ എന്തായാലും CPI എതിർപ്പ് പരസ്യമാക്കിയാൽ അത് സർക്കാരിന് കരുത്ത തിരിച്ചടിയാണ്. ആ സാഹചര്യത്തിൽ ഈ വിഷയം പരിഹരിക്കാൻ സർക്കാരിന്റെ ഭാഗത്തു നിന്ന്, പ്രത്യേകിച്ച് CPMന്റെ ഭാഗത്തു നിന്ന് ഏതെങ്കിലും നീക്കം ഉടൻ നടക്കാൻ സാധ്യതയുണ്ടോ? ഉടനത്തര നീക്കത്തിന് സാധ്യയില്ല. ഇടതുമുന്നണി യോഗം ഉടൻ ചേരുന്നില്ല. CPIയുമായി നേരത്തെ ഈ വിഷയത്തിൽ ചർച്ചകൾ നടന്നതാണ്. പക്ഷേ അപ്പോഴും CPIയുടെ ആശങ്കയും അവരുടെ എതിർപ്പും മാറുന്നില്ല. ഇനി നിയമസഭയിൽ ബില്ലായത് വരുമ്പോൾ ചർച്ചയാകാമല്ലോ എന്ന നിലപാടാണ് CPM നേതൃത്വത്തിന്, മുഖ്യമന്ത്രിക്ക്, അതുപോലെ തന്നെ സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണനും ഒക്കെ. CPIയും ആ നിലപാട് സഭയിൽ വരുമ്പോൾ ചർച്ചയാകാം. അതിന് മുന്നോടിയായാണ് ഇപ്പോൾ CPI ഇത്തരമൊരു കടുത്ത നീക്കത്തിലേക്ക് പോയത്. രണ്ടു തവണ മന്ത്രിസഭാ യോഗം ചർച്ച ചെയ്ത വിഷയം രണ്ടു തവണ വരുമ്പോഴും അത്തരം കാര്യങ്ങൾ CPI ഇതേ നിലപാട് അറിയിച്ചില്ല. പക്ഷേ ഇപ്പോൾ എക്സിക്യൂട്ടീവിന്റെ കടുത്ത എതിർപ്പിനെ തുടർന്ന് കടുത്ത തീരുമാനത്തിലേക്ക് CPI മന്ത്രിമാർ നീങ്ങാൻ നിർബന്ധമായി തീരുകയായിരുന്നു. ശരി, VV അരുണാണ് വിവരങ്ങൾ നൽകിയത്. KCB വിവാദങ്ങൾ ചർച്ച ചെയ്യാനുള്ള നിർണായക യോഗം അല്പസമയത്തിനകം തുടങ്ങും. മുന്നണി നേതാക്കളും ട്രേഡ് യൂണിയൻ നേതാക്കളുമായി വൈദ്യുതി മന്ത്രി K. കൃഷ്ണൻകുട്ടി ചർച്ച നടത്തും. മുൻ സർക്കാരിന്റെ കാലത്ത് വഴിവിട്ട നിയമനങ്ങൾ നടന്നുവന്ന KCB ചെയർമാന്റെ പ്രസ്താവന കടുത്ത പ്രതിസന്ധി സൃഷ്ടിച്ച പശ്ചാത്തലത്തിലാണ് യോഗം. KCB ചെയർമാനെ മാറ്റണമെന്ന് യൂണിയൻ നേതാക്കൾ ചർച്ചയിൽ ആവശ്യപ്പെടും. വിവരങ്ങളുമായി TG സജിത്താണ് ചേരുന്നത്. സജിത്ത്, KCB തർക്കവും സർക്കാരിന് മുന്നിൽ വലിയ ഒരു തലവേദനയായി നിൽക്കുകയാണ്. മന്ത്രി തന്നെ നേരിട്ട് നടത്തുന്ന ഈ ചർച്ചയിൽ ഏതെങ്കിലും തരത്തിലുള്ള ഒരു സമവായ സാധ്യത കാണുന്നുണ്ടോ? ഇതൊരു വലിയ പ്രതിസന്ധി സർക്കാരിന് മുന്നിൽ ഉണ്ടായി. മാത്രമല്ല മുന്നണിക്ക് മുന്നിലും ഒരു രാഷ്ട്രീയ പ്രതിസന്ധി ഇത് ഉണ്ടാക്കുന്നുണ്ട്. ഈ ഒരു പശ്ചാത്തലത്തിലാണ് മുന്നണിയുടെ രാഷ്ട്രീയ തീരുമാന പ്രകാരം ഇന്ന് ചർച്ച നടക്കുന്നത്. ഇതിൽ പ്രധാനമായും ഉണ്ടാകുന്നത് ഈ KCBയിലെ യൂണിയനുകൾ ഇപ്പോൾ നടത്തുന്ന സമരം അത് ഒത്തുതീർപ്പാനുള്ള ഇടപെടൽ മന്ത്രി നടത്തണം, യൂണിയനുകളുടെ ആവശ്യം കേൾക്കാൻ തയ്യാറാവണം തുടങ്ങിയ നീക്കങ്ങൾ മുന്നണി നേതാക്കൾ മുന്നിട്ട് വെക്കും. മറ്റൊന്നുള്ളത് ഈ ചെയർമാൻ നടത്തിയ വിവാദ നീക്കം, അതായത് മുൻ സർക്കാരിന്റെ കാലത്ത് ചില അവിഹിത അവിശുദ്ധ ഇടപെടലുകൾ നടന്നു, വലിയ ക്രമക്കേടുകൾ നടന്നു എന്ന കണ്ടെത്തൽ, ഇതുണ്ടാക്കുന്ന പ്രതിസന്ധി. ഈ വിഷയത്തിൽ മന്ത്രി ഏതു തരത്തിൽ ഇനി ഇടപെടും? ഒപ്പം തന്നെ ഈ വിഷയത്തെ വേണ്ട രീതിയിൽ കൈകാര്യം ചെയ്തതിൽ മന്ത്രി വേണ്ടത്ര ജാഗ്രത കാട്ടിയില്ല തുടങ്ങിയ നിലപാടുകളും മുന്നണിയിലെ CPMനും മറ്റുമുണ്ട്. ഇതൊക്കെ ഈ മന്ത്രിയുമായി ഇവർ പങ്കുവയ്ക്കും. എന്തായാലും ഈ വിഷയത്തിൽ ഒരു പ്രശ്ന പരിഹാരത്തിലുള്ള നീക്കമാറ്റാനാണ് സാധ്യത. പ്രത്യേകിച്ച് നാളെ നിയമസഭാ സമ്മേളനം ആരംഭിക്കുകയാണ്. ഇത് മുന്നിൽ കണ്ടുകൊണ്ട് പ്രശ്നം പരിഹരിക്കാനുള്ള ചില നീക്കങ്ങൾ ഉണ്ടാകാം. ഒരു പക്ഷേ ഈ സമരം ഒത്തുതീർപ്പാക്കാനുള്ള ചില നിർദ്ദേശങ്ങൾ, അതായത് ഇപ്പോൾ അവിടെ എടുത്തിരിക്കുന്ന ചില പുതിയ ഉത്തരവുകളും മറ്റും മരവിപ്പിക്കുക പോലെയുള്ള ചില തീരുമാനങ്ങളും ഉണ്ടായേക്കാനിടയുണ്ട്. ഈ KCB ചെയർമാനെ നീക്കണമെന്നുള്ളത് യൂണിയനുകളുടെ ഒരു പ്രധാന ആവശ്യമായിരുന്നു. പിന്നീട് അവർ അതിൽ നിന്ന് അല്പം അയയൊക്കെ ചെയ്തു. ഇപ്പോൾ അവസാനത്തെ ഒരു സ്ഥിതി എന്താണ്?
ചെയർമാനെ മാറ്റണമെന്ന ആവശ്യം അവർ ഉന്നയിക്കുന്നുണ്ടെങ്കിൽ കൂടിയും അഴിമതി തുറന്നു പറഞ്ഞതിന്റെ പേരിൽ ഒരു ചെയർമാനെ മാറ്റി നിർത്തിയാൽ അതുണ്ടാക്കാവുന്ന മറ്റൊരു പ്രതിസന്ധി കൂടിയുണ്ട്. ഇത് തിരിച്ചറിഞ്ഞുകൊണ്ട് പെട്ടെന്ന് ആ തീരുമാനത്തിലേക്ക് സർക്കാർ വരാനിടയില്ല. പ്രത്യേകിച്ച് സഭാസമ്മേളനം നടക്കുന്നു, ഈ വിഷയത്തിൽ സർക്കാരിന് വലിയ മറുപടി പറയേണ്ടി വരുന്നുണ്ട്. അതുകൊണ്ട് അത്തരം വിവാദ നീക്കങ്ങൾ ഒരുപക്ഷെ ഉണ്ടായേക്കില്ല, മറിച്ച് ഈ സമരം അവസാനിപ്പിക്കാനുള്ള നീക്കങ്ങൾ ഉണ്ടാകും. ഉദ്യോഗസ്ഥ തലത്തിലുണ്ടായ ചില ക്രമക്കേടുകൾ താൻ ചൂണ്ടിക്കാണിച്ചു എന്നതാണ് ചെയർമാൻ ഉന്നയിക്കുന്ന ന്യായം. ഈ ന്യായം തന്നെ ഒരുപക്ഷെ മന്ത്രിയും മുന്നോട്ട് വെക്കാൻ ഇടയുണ്ട്. ശരി, ടി ജി സജിതാണ് വിവരങ്ങൾ നൽകിയത്. കെ സി ബി ഭൂമി കൈമാറ്റം റദ്ദാക്കണമെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ. ഭൂമി കൈമാറ്റത്തെക്കുറിച്ച് സമഗ്ര അന്വേഷണം വേണം. അഴിമതി മൂലം ആയിരക്കണക്കിന് കോടിയുടെ നഷ്ടമാണ് കെ സി ബിക്ക് ഉണ്ടായതെന്നും സതീശൻ തിരുവനന്തപുരത്ത് പറഞ്ഞു. സർക്കാരിന്റെ അനുമതിയില്ലാതെ നിയമവിരുദ്ധമായിട്ടാണ് സി എം എം മണി മന്ത്രിയായിരുന്ന കാലത്ത് അദ്ദേഹത്തിന്റെ ബന്ധുക്കൾക്കടക്കം സി പി എമ്മിന്റെ സംഘങ്ങൾക്ക് നൂറുകണക്കിന് ഏക്കർ ഭൂമി കൈമാറിയത് എന്ന് റവന്യൂ വകുപ്പ് മന്ത്രിയായിരുന്ന സി ചന്ദ്രശേഖരൻ തന്നെ പറഞ്ഞിട്ടുണ്ട്. അപ്പം നിയമവിരുദ്ധമായി കൈമാറിയ ആ ഭൂമി കൈമാറ്റം മുഴുവൻ റദ്ദാക്കണമെന്ന് പ്രതിപക്ഷം ആവശ്യപ്പെടുകയാണ്. മാത്രമല്ല സമഗ്രമായ അന്വേഷണം, കെ എസ് ഇ ബിക്ക് നൂറുകണക്കിന് കോടി രൂപ നഷ്ടപ്പെടാൻ ഇടയായ സാഹചര്യം, നിയമവിരുദ്ധമായി ഈ ഭൂമി വിട്ടുകൊടുത്തത്, ഇതിനെക്കുറിച്ചെല്ലാം ഗൗരവത്തിലുള്ള അന്വേഷണം നടക്കണം. ബീഹാറിൽ കാലിത്തീറ്റ കുംഭകോണം നടത്തിയ ലാലു പ്രസാദ് യാദവിനെ പോലെയാണ് മുൻ വൈദ്യുതി മന്ത്രി എം എം മണിയെന്ന് കെ സുരേന്ദ്രൻ. സാധാരണക്കാരനെന്നൊക്കെ ആവർത്തിച്ചു പറഞ്ഞ് മണി ഉണ്ടാക്കിയത് കോടികളാണ്. സഹോദരൻ ലംബോദരനും മണിയും ചേർന്ന് കോടികളുടെ കൊള്ള നടത്തി. കെ സി ബിയിലെ കൊള്ളയുടെ ഒരറ്റം മാത്രമാണ് പുറത്തു വന്നതെന്നും കെ സുരേന്ദ്രൻ തൃശൂരിൽ പറഞ്ഞു. ഈ എം എം മണി എന്ന് പറയുന്ന ആള് സത്യം പറഞ്ഞാൽ ഇതുപോലെ ഒരു തട്ടിപ്പുകാരൻ രാഷ്ട്രീയ നേതാവ് കേരളത്തിൽ വേറെ ഇല്ല. ഈ ലാലു പ്രസാദ് യാദവ് ബീഹാറിൽ ചെയ്യുന്ന അതേ പണിയാണ് എം എം മണി കേരളത്തിൽ ചെയ്യുന്നത്. ലാലു പ്രസാദ് യാദവ് പാവങ്ങളുടെ ആളാണ്, അദ്ദേഹം സാധാരണക്കാരനാണ്, പശുവിനെ കറന്ന് ജീവിക്കുന്ന ആളാണ് എന്നൊക്കെ പറഞ്ഞ് ആളുകളെ പറ്റിച്ച് സഹസ്രകോടിക്കണക്കിന് രൂപയുടെ കൊള്ളയാണ് ഉണ്ടാക്കി നടത്തിയിരിക്കുന്നത്. അതേപോലെ തന്നെ എം എം മണി ഐ എൻ എൽ നേതാക്കൾ മാധ്യമങ്ങളെ കാണുകയാണ് തത്സമയ സംരക്ഷണത്തിലേക്ക്. ഞങ്ങൾ മറുത്ത് പറയാൻ ഉദ്ദേശിക്കുന്നില്ല. അതെ, അല്ല അദ്ദേഹം ഞങ്ങളുടെ കൂടെ പ്രതിനിധിയായിട്ടാണല്ലോ മന്ത്രിയായത്. അദ്ദേഹത്തിന് അഹമ്മദ് ദേവർകോവിലിന്റെ മന്ത്രിയാക്കാനുള്ള ആദ്യത്തെ കത്ത് നൽകിയത് സംസ്ഥാന പ്രസിഡന്റ് എ പി അബ്ദുൾ വഹാബാണ്. അതിനുശേഷം അദ്ദേഹത്തെ ആദ്യ ടേമിൽ തന്നെ മന്ത്രിയാക്കണം എന്നുള്ള കത്ത് നൽകിയതും ആ കത്തിൽ ആദ്യം ഒപ്പ് ചാർത്തിയത് സംസ്ഥാന പ്രസിഡന്റ് എ പി അബ്ദുൾ വഹാബാണ്. അദ്ദേഹത്തെ കോഴിക്കോട് സൗത്തിൽ സ്ഥാനാർത്ഥിയാക്കണമെന്നുള്ള, ഞാനായിരുന്നു 2016 ഇവിടെ മത്സരിച്ചിരുന്നത്. പക്ഷേ അദ്ദേഹത്തിന് മത്സരിക്കാൻ താല്പര്യമുണ്ടെന്ന് പറഞ്ഞപ്പോൾ, അദ്ദേഹം സന്നദ്ധനാണെന്ന് പറഞ്ഞപ്പോൾ, 28,000 വോട്ടിന് സ്ഥിരമായിട്ട് യു ഡി എഫ് ജയിച്ചു വരുന്ന എൻ്റെ നാട്ടിലേക്ക് ഞാൻ പിൻവാങ്ങി അദ്ദേഹത്തെ ഇവിടെ മത്സരിക്കാൻ മറ്റാരേക്കാളും മുന്നേ താല്പര്യമെടുത്തതും സംസ്ഥാന പ്രസിഡന്റിനെ അദ്ദേഹം ദേശീയ ജനറൽ സെക്രട്ടറി ആയതുകൊണ്ട്. അന്ന് എൻ്റെ പലരും എന്നോട് ചോദിച്ചൊരു ചോദ്യമുണ്ട്, നിങ്ങൾ ഒരു തവണ കൂടി എന്തുകൊണ്ട് നിങ്ങൾക്ക് മത്സരിച്ചുകൂടാ, പൊളിറ്റിക്സിൽ അങ്ങനെയുണ്ടോ സ്ഥാനം ഒഴിഞ്ഞു കൊടുക്കണം? ഞാൻ പറഞ്ഞത് ഞാൻ സംസ്ഥാന പ്രസിഡന്റാണ്, അദ്ദേഹം ദേശീയ ജനറൽ സെക്രട്ടറിയാണ്, പ്രിഫറൻസ് അദ്ദേഹത്തിനാണ് നൽകപ്പെടേണ്ടത്. കോഴിക്കോട് സൗത്ത് ഇഞ്ചോടിഞ്ച് പോരാട്ടം നടക്കുന്ന ഒരു മണ്ഡലമാണ്. ഞാൻ മത്സരിക്കാൻ പോയ മണ്ഡലം അതല്ല. എന്നെ മത്സരിക്കാൻ പാർട്ടി തെരഞ്ഞെടുത്തത് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 28,000 വോട്ടിന് LDF പരാജയപ്പെട്ട, ലോക്കൽ ബോഡി ഇലക്ഷനിൽ 23,000 വോട്ടിന് LDF പരാജയപ്പെട്ട, സ്ഥിരമായി UDF ജയിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മണ്ഡല. അത് വാസ്തവത്തിൽ പൊളിറ്റിക്സ് അല്ല, അതല്ല രാഷ്ട്രീയം എന്ന് എൻ്റെ പല ഗുണകാംക്ഷികൾ എന്നോട് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞത് രാഷ്ട്രീയത്തിൽ ഒരു മര്യാദയും രാഷ്ട്രീയത്തിന് അതിൻ്റെതായ മൂല്യമുണ്ട്. ഞാൻ സംസ്ഥാന പ്രസിഡന്റാണ്, അദ്ദേഹം ദേശീയ ജനറൽ സെക്രട്ടറിയാണ്, ജയിക്കാൻ സാധ്യതയുള്ള മണ്ഡലത്തിൽ അദ്ദേഹം മത്സരിക്കട്ടെ എന്നാണ് ഞാൻ പറഞ്ഞത്. ഐ എൻ എല്ലിൽ പിളർപ്പ് ഏറെക്കുറെ പൂർണ്ണമായിരിക്കുന്നു എന്ന് വ്യക്തമാക്കുന്നതാണ് ഈ വാക്കുകൾ. മറ്റൊരു വാർത്തയിലേക്ക്. പ്രസിദ്ധമായ ചോറ്റാനിക്കര മകം തൊഴുത് ആയിരങ്ങൾ. ദേവീക്ഷേത്രത്തിലെ ഉത്സവത്തിന്റെ 7-ാം നാളിലാണ് മകം തൊഴൽ. വിവരങ്ങളുമായി സനോജ് സുരേന്ദ്രനാണ് ചേരുന്നത്. സനോജ്, എന്താണ് ഉത്സവം സംബന്ധിച്ച കൂടുതൽ വിവരങ്ങൾ? കിരണ്, ആയിരക്കണക്കിന് ആളുകളാണ് മകം തൊഴാൻ വേണ്ടി ചോറ്റാനിക്കര ദേവീക്ഷേത്ര സന്നിധിയിൽ എത്തിയിട്ടുള്ളത്. ഇപ്പോൾ സുപ്രസിദ്ധ സിനിമാ താരമായ നയൻതാര മകം തൊഴുത്ത ശേഷം പുറത്തേക്ക് ഇറങ്ങുകയാണ്.
അവരുടെ പ്രതികരണം അല്പസമയത്തിനകം ലഭിക്കും. എന്തായാലും ഏഴാം നാൾ, ഉത്സവത്തിൻ്റെ ഏഴാം നാളിലാണ് മകന്ദർ തൊഴൽ ചടങ്ങ് നടക്കുന്നത്. നയൻതാര ദർശനത്തിന് ശേഷം പുറത്തേക്ക് ഇറങ്ങുകയാണ്. എല്ലാ വർഷവും വരാറുണ്ട്. ആദ്യമായിട്ടാണോ? അവിടെ കുറച്ച് നിർത്തി, അവിടെ കുറച്ച് നിർത്തി, അങ്ങ് വന്നിട്ട് വരാം, വന്നിട്ട് കിരണ് നയൻതാര ദർശനത്തിന് ശേഷം മടങ്ങുകയാണ്. അവർ നന്നായി തൊഴുതു എന്നുള്ളതാണ് മാധ്യമങ്ങളോട് വ്യക്തമാക്കിയത്. തൊഴാൻ കാത്തു നിൽക്കുന്ന ഭക്തരെ കൈവീശി കാണിച്ച ശേഷമാണ് നയൻതാരയും ഭർത്താവും മടങ്ങുന്നത്. എന്തായാലും സർവാഭരണ വിഭൂഷിതയായ ചോറ്റാനിക്കര ദേവിയെ ഒരു നോക്ക് കാണുവാൻ വേണ്ടി നാടിൻ്റെ നാനാതുറകളിൽ നിന്നും ആയിരക്കണക്കിന് ഭക്തരാണ് ഇവിടെ തടിച്ചുകൂടിയത്. മഹദർശനത്തിന് വേണ്ടിയുള്ള ചടങ്ങുകൾ ആരംഭിക്കുന്നതിൻ്റെ ഭാഗമായി ക്ഷേത്ര നട തുറന്നത് 2 മണിയോടുകൂടിയാണ്. അതിന് മണിക്കൂറുകൾ മുമ്പ് വരെ മഹദൊഴുന്നതിന് വേണ്ടി ആയിരക്കണക്കിന് ആളുകൾ പ്രതികൂല കാലാവസ്ഥയെ അവഗണിച്ചുകൊണ്ടും ഇവിടെ കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു. 2 മണിക്ക് തന്നെ ക്ഷേത്ര നട തുറന്നു. ഇപ്പോൾ ക്ഷേത്ര നട തുറന്നതിന് ശേഷം ദർശനത്തിനായി ക്യൂനിന്ന ഭക്തർ ദർശനത്തിന് വേണ്ടി ക്ഷേത്രത്തിലേക്ക് കയറുകയാണ്. അതിന് മുന്നോടിയായി തന്നെയാണ് ആദ്യ ദർശനം എന്ന നിലയിൽ സുപ്രസിദ്ധ സിനിമാ താരമായ നയൻതാരയും ഒപ്പം ചലച്ചിത്ര താരമായ ജയറാമിൻ്റെ ഭാര്യയും ദർശനം നടത്തി ഇപ്പോൾ മടങ്ങിയിട്ടുള്ളത്. കിരൺ, ശരി. നേരത്തെ മകം തൊഴിൽ ദർശനത്തിന് വേണ്ടി എത്തിയ നടി പാർവതിയുടെ പ്രതികരണത്തിലേക്ക്. യാദൃശ്യമായിട്ടാണോ എനിക്ക് വരാൻ പറ്റിയത്? പെട്ടെന്ന് വന്ന്, സാധാരണ അവിടെ ആറ്റുകാൽ പൊങ്കാലയ്ക്ക് പോകാറുണ്ട്. ഇപ്പോൾ 2 വർഷമായിട്ട് പൊങ്കാല ശരിയായിട്ട് അവിടെ നടക്കുന്നില്ലല്ലോ, കോവിഡും ഒക്കെ ആയതുകൊണ്ട്. എന്തായാലും ഇവിടെ വന്ന് കണ്ണ് നിറച്ച അമ്മയെ കണ്ടു, സന്തോഷമായി. ഇത്തവണ ഈ കോവിഡ് മാനദണ്ഡങ്ങൾ ഉണ്ടെങ്കിലും 1500 പേർക്കൊക്കെ കയറാൻ പറ്റുള്ളൂ? അതെ അതെ. ആണോ ശരിക്കും പറഞ്ഞാൽ? അല്ല, അങ്ങനെയല്ല. നമുക്ക് എന്താ പറയുക, കോവിഡിൻ്റെ എല്ലാ പ്രോട്ടോക്കോളും പാലിച്ചിട്ട് കയറുക എന്നുള്ളതേ ഉള്ളൂ. തൊഴണം എന്നുണ്ടെങ്കിൽ കുറേ ആൾക്കാർക്ക് അത് കാരണം വരാൻ പറ്റാതൊക്കെ ആവുന്നുണ്ട്. അടുത്ത വർഷത്തേക്ക് എല്ലാം മാറും എന്ന് ആശിക്കുന്നു. ഞാൻ മകൻ തൊഴുതിട്ടുണ്ട്, നേരത്തെ വന്ന് തൊഴുതിട്ടുണ്ട്. പക്ഷെ ഞാൻ ചെന്നൈയിലാണ് താമസിക്കുന്നത്, കൊച്ചിയിൽ ഇല്ല. ഇന്നലെയാണ് ചെന്നൈയിൽ നിന്ന് വന്നത്. പൊങ്കാലയ്ക്ക് സ്ഥിരമായിട്ട് പോവാറുണ്ട്. ഇപ്പൊ 2 വർഷമായിട്ട് ഈ കോവിഡൊക്കെ ആയതുകൊണ്ട് അല്ല, എല്ലാ വർഷവും യൂഷ്വലി ഒരേ ദിവസമാണ് വരുന്നത്. പൊങ്കാലയർപ്പിച്ച് ഭക്തർ. ഭക്തിസാന്ദ്രമായി ആറ്റുകാൽ പൊങ്കാല. 1:20 പൊങ്കാല നിവേദിച്ചു. അതേസമയം ഭക്തർ വീടുകളിലും പൊങ്കാല ഒരുക്കി. അശ്വതിപ്പിള്ളയുടെ റിപ്പോർട്ട് കാണാം. ഭക്തിസാന്ദ്രമാണ് ആറ്റുകാൽ ക്ഷേത്രവും പരിസരവും. രാവിലെ തന്നെ നിരവധി ഭക്തരാണ് ഇങ്ങോട്ടേക്ക് എത്തിയത്. രാവിലെ 10:50 അടുപ്പുവെട്ട് ചടങ്ങ് നേരത്തെ തന്നെ പറഞ്ഞിരുന്നത്. നമുക്കറിയാം, പണ്ടാരടുപ്പിൽ മാത്രമാണ് ഇത്തവണ പൊങ്കാല ഉണ്ടായിരുന്നത് എന്നുള്ളത് കൊണ്ട് തന്നെ അതിന് ഏറെ പ്രാധാന്യമുണ്ടായിരുന്നു. അത് കാണാനായി നിരവധി ഭക്തർ ഇങ്ങോട്ടേക്ക്, പണ്ടാരടുപ്പിൽ തീ പകരുന്നത് നേരിട്ട് കാണാനായി നിരവധി ഭക്തരാണ് ഇങ്ങോട്ടേക്ക് ആ സമയത്ത് എത്തിയിരുന്നത്. ഒരു വലിയ ഒഴുക്ക്, ഭക്തരുടെ ഒരു വലിയ ഒഴുക്ക് ആ സമയത്തുണ്ടായിരുന്നു. പണ്ടാരടുപ്പിൽ സഹമേൽശാന്തി, ക്ഷേത്രം സഹമേൽശാന്തി ദീപം പകർന്നതോടെയാണ് പൊങ്കാലയ്ക്ക് തുടക്കമായത്. അതേസമയം വീടുകളിൽ പൊങ്കാല ഇടുന്ന ഭക്തരും അടുപ്പുകളിലേക്ക് തീ പകർന്നു. അതിനുശേഷം പിന്നീട് നിവേദ്യത്തിനായുള്ള കാത്തിരിപ്പായിരുന്നു. കൃത്യം 1:20 തന്നെ നിവേദ്യ ചടങ്ങ് ഇവിടെ ആരംഭിച്ചിരുന്നു. സഹമേൽശാന്തി തന്നെയാണ്
ഇവിടെ പണ്ടാരടുപ്പിലെ പൊങ്കാല നിവേദിച്ചത്. തുടർന്ന് ഇവിടെ നിന്ന് ചെണ്ടകൊട്ടി ആളുകളെ അറിയിക്കുകയുണ്ട്. ചെണ്ടമേളം ഉണ്ടായിരുന്നു. ഈ ചെണ്ടമേളത്തിന്റെ ചെണ്ടമേളം വഴിയാണ് അറിയിച്ചത് ആളുകളെ. ഈ ക്ഷേത്ര വീടുകളിൽ പൊങ്കാലയിട്ട് ആളുകളെ അറിയിച്ചത് ഇത്തരത്തിൽ പൊങ്കാല നിവേദിക്കാനുള്ള സമയമായെന്ന്. അത്തരത്തിൽ എല്ലാ രീതിയിലും കോവിഡ് പ്രോട്ടോകോൾ പാലിച്ചുകൊണ്ടുള്ള ഒരു മാതൃകാപരമായ പൊങ്കാലയാണ് ഇത്തവണ നടന്നത്. ക്ഷേത്രത്തിലേക്ക് ജനങ്ങൾ നിരവധി പേർ എത്തിയെങ്കിലും അതിനുള്ള എല്ലാ ക്രമീകരണങ്ങളും ഇവിടെ ക്ഷേത്ര ഭാരവാഹികൾ ഒരുക്കിയിരുന്നു. സർക്കാരിന്റെ തന്നെ വിവിധ വകുപ്പുകളുടെ ഒരു വലിയ ഏകോപനം നമ്മൾ ഈ ആറ്റുകാൽ പൊങ്കാല ചടങ്ങിൽ ഉത്സവത്തിന്റെ ആദ്യ ദിവസം മുതൽ നമുക്ക് കാണാൻ സാധിച്ചിരുന്നു. അത് അവസാനം വരെയും ഇന്നിപ്പോൾ 9-ാം ദിവസമാണ്. ഈ 9-ാം ദിവസത്തിൽ പ്രധാന ചടങ്ങായ പൊങ്കാല കഴിയുമ്പോൾ പോലും വളരെ മാതൃകാപരമായി ഒരു കോവിഡ് സാഹചര്യത്തിൽ പൊങ്കാല നന്നായി നടത്താൻ ട്രസ്റ്റിന് സാധിച്ചു. ഭക്തരുടെ എല്ലാവരുടെയും ഒരു ആഗ്രഹമായിരുന്നു ക്ഷേത്ര പരിസരത്ത് വന്ന് പൊങ്കാല ഇടണം എന്നുള്ളത്. എന്നാൽ അത് ഈ സാഹചര്യത്തിൽ നടക്കില്ല. അല്ലെങ്കിൽ സർക്കാർ അത് 1500 പേരെ പങ്കെടുപ്പിച്ചുകൊണ്ട് സംഘടിപ്പിക്കാമെന്ന് പറയുമ്പോഴും അത് വേണ്ട, അത് കോവിഡ് ലംഘനമാകുമെന്ന് തീരുമാനമെടുക്കുകയായിരുന്നു ക്ഷേത്രം ട്രസ്റ്റ്. അതനുസരിച്ച് വളരെ മാതൃകാപരമായി അവസാനം വരെയും അത് നിലനിർത്താൻ അവർക്ക് സാധിച്ചു. അതിനോട് ഭക്തർ എല്ലാവരും തന്നെ അനുകൂലമായി പ്രതികരിക്കുന്ന ഒരു സാഹചര്യവും ഉണ്ടായിരുന്നു. അത് വലിയ സന്തോഷമാണ്. അത് കാണുമ്പോൾ തന്നെ വലിയ സന്തോഷമാണ്. ഈ വീടുകളിൽ ഇരുന്ന് പൊങ്കാല ഇടണമെന്ന് പറഞ്ഞപ്പോൾ അത് അതേപടി അനുസരിച്ച് ക്ഷേത്ര പരിസരത്തൊന്നും ആരും പൊങ്കാല ഇടണമെന്ന് പറയുകയോ അത്തരത്തിലുള്ള എന്തെങ്കിലും സംഭവങ്ങൾ ഉണ്ടാവുകയോ ഒന്നും ചെയ്തിട്ടില്ല. അത്തരത്തിൽ വളരെ മാതൃകാപരമായി ഇത്തവണത്തെ പൊങ്കാലയും സമാപിച്ചിരിക്കുകയാണ്. കണ്ണൂർ തോട്ടടയിൽ വിവാഹ പാർട്ടിക്കിടെയുണ്ടായ ബോംബ് സ്ഫോടനത്തിൽ മരിച്ച യുവാവ് മരിച്ച സംഭവത്തിൽ ഒരാൾ കൂടി പിടിയിൽ. കടമ്പൂർ സ്വദേശി KT അരുണിനെയാണ് എടക്കാട് പോലീസ് അറസ്റ്റ് ചെയ്തത്. അക്രമത്തിന് ഉപയോഗിച്ച വാളും പോലീസ് കണ്ടെടുത്തു. ഏച്ചൂർ സംഘം ഉപയോഗിച്ച വാൾ നൽകിയ കടമ്പൂർ സ്വദേശി അരുൺ ആണ് ഇന്ന് അറസ്റ്റിലായത്. ഇയാൾ നൽകിയ വാളുമായാണ് സനാദ് ബൊലേറക്കാറിൽ സംഭവസ്ഥലത്തെത്തിയത്. വിവാഹ സംഘം വരന്റെ വീട്ടിലെത്തുന്നതിന് തൊട്ടുമുമ്പ് സംഘർഷമുണ്ടായപ്പോൾ കാറിൽ നിന്ന് ഈ വാളെടുത്തുകൊണ്ടുവന്നാണ് മുഖ്യ ആസൂത്രകൻ മിഥുൻ ആളുകൾക്ക് നേരെ വീശിയത്. കടമ്പൂരിലെ മണ്ണുഖനന കേന്ദ്രത്തിൽ നിന്ന് ഇന്ന് പോലീസ് വാൾ കണ്ടെടുത്തു. കടമ്പൂരിലെ കോൺഗ്രസ് പ്രവർത്തകരെ ആക്രമിച്ച കേസിലെ പ്രതിയാണ് അരുൺ. ഈ സംഭവത്തിന്റെ CCTV ദൃശ്യങ്ങൾ പോലീസിന് നേരത്തെ ലഭിച്ചിരുന്നു. അരുണും സനാദും അടുത്ത സുഹൃത്തുക്കളും CPM പ്രവർത്തകരുമാണെന്ന് കോൺഗ്രസ് ആരോപിക്കുന്നു. അക്രമി സംഘത്തിന് വെടിമരുന്ന് നൽകിയ വ്യക്തിക്കായുള്ള തിരച്ചിൽ തുടരുകയാണ്. വൈകാതെ ഇയാളും പിടിയിലാകുമെന്ന് പോലീസ് വ്യക്തമാക്കി. ക്യാമറമാൻ സുമേഷ് മോറയ്ക്കൊപ്പം മനോഭരത്, News 18, കണ്ണൂർ. വടകര ചെരണ്ടത്തൂരിലെ സ്ഫോടനം പടക്കം ഉപയോഗിച്ച് സ്ഫോടകവസ്തു നിർമ്മിക്കുന്നതിനിടെയെന്ന് പോലീസ്. സംഭവത്തിൽ വിശദമായ അന്വേഷണം നടത്തും. സ്ഫോടനത്തിൽ BJP പ്രവർത്തകനായ ഹരിപ്രസാദിന്റെ കൈപ്പത്തികൾ തകർന്നിരുന്നു. അതേസമയം ഹരിപ്രസാദിനെ സംഘടനാ വിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയതാണെന്ന് BJPയുടെ വിശദീകരണം. ചെരണ്ടത്തൂർ മൂഴിക്കൽക്കുന്നിൽ BJP പ്രവർത്തകനായ ഹരിപ്രസാദിന്റെ വീട്ടിലുണ്ടായ സ്ഫോടനം ഓലപ്പടക്കം ഉപയോഗിച്ച് നാടൻ ബോംബുണ്ടാക്കുന്നതിനിടയിലാണെന്നാണ് പോലീസിന്റെ നിഗമനം. പരിക്കേറ്റ ഹരിപ്രസാദിന്റെ കൈപ്പത്തികൾ ചിതറിയ നിലയിലാണ്. വീടിന്റെ ടെറസിൽ നിന്ന് ഓലപ്പടക്കത്തിന്റെ അവശിഷ്ടങ്ങൾ ലഭിച്ചു. പഞ്ചായത്ത് അംഗത്തിന്റെ പരാതിയിൽ ഹരിപ്രസാദിനെതിരെ കേസെടുത്തു. സ്ഥലത്ത് ഫോറൻസിക് സംഘം വിശദമായ പരിശോധന നടത്തി. അടുത്ത കാലത്തൊന്നും രാഷ്ട്രീയ സംഘർഷങ്ങൾ നടന്നിട്ടില്ലാത്ത പ്രദേശമാണ് ചെരണ്ടത്തൂർ. എന്തിനുവേണ്ടിയാണ് ഹരിപ്രസാദ് ബോംബുണ്ടാക്കാൻ ശ്രമിച്ചതെന്നും മറ്റ് സഹായങ്ങൾ ലഭിച്ചോയെന്നും പോലീസ് അന്വേഷിക്കുന്നുണ്ട്. സംഭവത്തിൽ സമഗ്ര അന്വേഷണം വേണമെന്ന് CPM ആവശ്യപ്പെട്ടു. ഹരിപ്രസാദിന്റെ വീട്ടിലേക്ക് SDPI നടത്തിയ മാർച്ച് പോലീസ് തടഞ്ഞു. എന്നാൽ ഹരിപ്രസാദ് ഇപ്പോൾ BJP പ്രവർത്തകൻ അല്ലെന്നാണ് മണ്ഡലം കമ്മിറ്റിയുടെ വിശദീകരണം. സംഘടനാ വിരുദ്ധ പ്രവർത്തനങ്ങളുടെ പേരിൽ ഹരിപ്രസാദിനെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയതാണെന്ന് BJP നേതൃത്വം പറയുന്നു. News 18, കോഴിക്കോട്. ആലപ്പുഴ ഹരിപ്പാട് ലഹരി മാഫിയയുടെ ആക്രമണത്തിൽ യുവാവ് കൊല്ലപ്പെട്ടു. തൃക്കുന്നപ്പുഴ സ്വദേശി ശരത് ചന്ദ്രനാണ് മരിച്ചത്. CPM ആണ് കൊലയ്ക്ക് പിന്നെന്ന് BJP സംസ്ഥാന പ്രസിഡന്റ് K.സുരേന്ദ്രൻ ആരോപിച്ചു. ക്ഷേത്രോത്സവത്തിനിടെ ഉണ്ടായ തർക്കത്തിലാണ് തൃക്കുന്നപ്പുഴ സ്വദേശി ശരത് ചന്ദ്രനെ കുത്തേറ്റത്. ഇന്നലെ അർദ്ധരാത്രിയായിരുന്നു ആക്രമണം. ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. ഹരിപ്പാട് സ്വദേശിയായ നന്ദു പ്രകാശിന്റെ നേതൃത്വത്തിലുള്ള 7-അംഗ സംഘമാണ് കൊലപാതകത്തിന് പിന്നിലെന്ന് പോലീസ് പറഞ്ഞു. ഒന്നും രണ്ടും പ്രതികളായ നന്ദുവും വിഷ്ണുവും പോലീസ് കസ്റ്റഡിയിലാണ്. മറ്റ് 5 പേർക്കായുള്ള തിരച്ചിൽ ഊർജിതമാക്കി. ഇവർക്ക് ലഹരിമരുന്ന് മാഫിയയുമായി ബന്ധമുണ്ടെന്നാണ് സൂചന. കൊലപാതകങ്ങൾ നടക്കുന്നത് എന്ന് വെച്ചാൽ മയക്കുമരുന്ന് മാഫികളുടെ ഒരു ഗുണ്ടാവിളയായിട്ടാണ് നടക്കുന്നത്. അപ്പൊ അവർ ചെയ്യുന്ന എന്തുവാ ഏതാന്ന് പോലും അവർക്ക് പോലും അറിയത്തില്ല.
അത്തരത്തിലാണ് ഇപ്പം നമ്മുടെ വീടിനടുത്തൊരു ക്ഷേത്രത്തിൽ ഇന്നലെ ഒരു ക്ഷേത്ര ചടങ്ങുകളനുസരിച്ച് ഒരു താലം ഉണ്ടായിരുന്നു. ആ താലം വന്നുകൊണ്ടിരിക്കുന്ന വഴിക്കാണ് ഇവർ ഈ ഗുണ്ടകൾ വരികയും ഈ കഞ്ചാവ് മാഫികൾ വന്ന് ചെറിയ രീതിയിൽ ആ അലങ്കോലപ്പെടുത്താൻ ശ്രമിക്കുന്നതിനിടെയാണ് നമ്മുടെ ഒരു ബി ജെ പി പ്രവർത്തകന് കുത്തേറ്റുകയും ദാരുണമായ ഒരു കൊലയാണ് നടന്നത്. കൊലപാതകത്തിന് പിന്നിൽ സി പി എം ആണെന്ന് ബി ജെ പി ആരോപിച്ചു. ശരത് ചന്ദ്രൻ എന്ന് പറയുന്ന ഒരു ആർ എസ് എസ് പ്രവർത്തകൻ, ചെറുപ്പക്കാരൻ, ലഹരി മാഫിയ സംഘത്തിന്റെ ആക്രമണത്തിന് വിധേയമായി കൊല ചെയ്യപ്പെട്ടിരിക്കുകയാണ്. ഈ ലഹരി മാഫിയ സംഘം അറിയപ്പെടുന്ന സി പി ഐ എം പ്രവർത്തകരാണ്. ഈ മാഫിയ സംഘത്തെ കഴിഞ്ഞ കുറച്ച് കാലങ്ങളായിട്ട് സംരക്ഷിച്ചു പോന്നിരുന്നത് അവിടുത്തെ പ്രാദേശിക സി പി എം നേതാക്കളാണ്. ജില്ലയുടെ വിവിധയിടങ്ങളിൽ നിന്ന് മയക്കുമരുന്ന് സംഘങ്ങൾക്കെതിരായുള്ള പരാതി വ്യാപകമാവുകയാണ്. കഴിഞ്ഞ 11 നൂറിനാട് ലഹരി മാഫിയ സംഘം ഡിവൈഎഫ്ഐ നേതാവിനെ വെട്ടിപ്പരിക്കേൽപ്പിക്കുകയും മറ്റൊരു ഡിവൈഎഫ്ഐ പ്രവർത്തകന്റെ വീട് കത്തിക്കുകയും ചെയ്തിരുന്നു. ന്യൂസ് 18 ആലപ്പുഴ. ന്യൂസ് അപ്ഡേറ്റ് പൂർണ്ണമാകുന്നു. നമസ്കാരം.